നടൻ നിവിൻ പോളിക്കെതിരെ ലൈംഗികാരോപണം പുറത്തു വന്നപ്പോൾ നടനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നയാളാണ് അവതാരകയും നടിയുമൊക്കെയായ പാർവതി കൃഷ്ണ. വീണ്ടും ഈ ഒരു സംഭവത്തെ പറ്റി പറയുകയാണ് പാർവതി കൃഷ്ണ. കഴിഞ്ഞ ആഴ്ചയാണ് നടൻ നിവിൻ പോളിക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണവുമായി ഒരു യുവതി രംഗത്ത് വന്നിരുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചുവെന്നായിരുന്നു ഈ ഒരു യുവതി ഉന്നയിച്ച ആരോപണം. പോലീസ് ഈ ഒരു സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പിന്നാലെ ആരോപണം നിഷേധിച്ചുകൊണ്ട് ഉടൻ തന്നെ നിവിൻ പോളിയും രംഗത്ത് വന്നു. പരാതി ഉന്നയിച്ചെത്തിയ ഒരു യുവതിയെ തനിക്ക് അറിയുക പോലുമില്ലെന്നാണ് നിവിൻ പോളി പറഞ്ഞത്. നിവിൻ പോളിയെ പിന്തുണച്ചുകൊണ്ട് നിവിന്റെ സുഹൃത്തും നടനുമൊക്കെയായ വിനീത് ശ്രീനിവാസനും നടി പാർവതി കൃഷ്ണയും പ്രതികരിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരികയും ചെയ്തു. കഴിഞ്ഞ വർഷം December 14-15 തീയതികളിൽ നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായെന്നാണ് യുവതി നൽകിയ മൊഴി. എന്നാൽ പക്ഷേ ഈ തീയതികളിൽ നിവിൻ പോളി കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നുവെന്ന് വിനീതും പാർവതിയും ഒരുപോലെ തന്നെ പറയുന്നു. അതേ ദിവസം നിവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയും പങ്കുവെച്ചുകൊണ്ടാണ് പാർവതി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന് സംസാരിച്ചത്. ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിക്കുകയാണ് പാർവതി കൃഷ്ണ. താൻ ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം നിവിൻ ചേട്ടൻ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് പാർവതി കൃഷ്ണ പറയുന്നത്. ഈ ഒരു ആരോപണം വ്യാജമാണെന്ന് ഉറപ്പാണെന്ന് പാർവതി കൃഷ്ണ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. ഡേറ്റ് താൻ അത്രയും ശ്രദ്ധിച്ചിരുന്നില്ല ആദ്യം. എന്നാൽ പക്ഷേ വിനീതേട്ടൻ വിളിച്ച് ഇന്ന ഡേറ്റിനാണെന്ന് പറയുമ്പോഴാണ് താൻ നോട്ട് ചെയ്തതെന്നും ഇതേപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതെന്നും പാർവതി കൃഷ്ണ പറയുകയാണ്. എന്തുകൊണ്ട് വിനീതേട്ടൻ വീഡിയോ ചെയ്യുന്നത് വരെ കാത്തിരുന്നുവെന്ന് ഒരുപാട് പേർ തന്നോട് ചോദിച്ചിരുന്നു. എന്നാൽ പക്ഷേ ഡേറ്റുകളൊന്നും ആരും ഓർത്തു വെക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിനീതേട്ടൻ പറഞ്ഞപ്പോഴാണ് താൻ ആ ഒരു ഡേറ്റ് ശ്രദ്ധിച്ചതെന്നും പാർവതി കൃഷ്ണ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ നിവിൻ പോളിക്ക് പുറമെ നിലവിൽ പല പ്രമുഖർക്കെതിരെയും വരുന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കുവാൻ പാർവതി കൃഷ്ണ തയ്യാറായതുമില്ല. കേസ് തെളിയട്ടെ, താനിതയെക്കുറിച്ച് അഭിപ്രായം പറയുവാൻ ആളല്ല എന്ന് കരുതുന്നു എന്നാണ് പാർവതി കൃഷ്ണ നൽകിയിരിക്കുന്ന മറുപടി. അതേസമയം കോതമംഗലം സ്വദേശിയായ യുവതിയുടെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും വിശദമായ ഒരു അന്വേഷണം തന്നെ നടക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിവിൻ പോളി DGP പരാതി നൽകിയിട്ടുണ്ട്. കേസിൽ ആരോപിക്കുന്ന ഡിസംബർ മാസം താൻ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ട് പാസ്പോർട്ട് ഹാജരാക്കുമെന്ന് നിവിൻ പോളി പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം താൻ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന തീയതി ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണെന്നാണ് പരാതി നൽകിയിരിക്കുന്ന യുവതിയുടെ വാദം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾക്കിടെയാണ് നിവിൻ പോളിക്കെതിരെയും ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം വന്നിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് വഞ്ചിച്ചതെന്ന് യുവതി പരാതിയിൽ കൂടി പറയുന്നുണ്ട്. ആറാം പ്രതിയായി കോടതിയിൽ ഹാജരാക്കിയ നിവിൻ പോളി ഉൾപ്പെടെ 6 സംഘം ഇന്ത്യക്ക് പുറത്ത് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായും ഇവർ അവകാശപ്പെടുന്നുണ്ട്. ആരോപണം വന്ന അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി ഇതിനൊരു വിശദീകരണം നൽകുവാൻ നടൻ നിവിൻ പോളി തയ്യാറാവുകയും ചെയ്തിരുന്നു. അവൾ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ അവളെ കണ്ടിട്ടുമില്ല, അവളോട് സംസാരിച്ചിട്ടില്ല. ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്, ഞാൻ ഏതറ്റം വരെയും പോകും ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുവാൻ എന്നാണ് നിവിൻ പോളി എന്ന് പറഞ്ഞത്. സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള വ്യാപകമായ ലൈംഗിക ചൂഷണം വെളിവാക്കിക്കൊണ്ട് നീണ്ട കാലതാമസത്തിന് ശേഷം കഴിഞ്ഞ മാസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ മലയാള സിനിമാ വ്യവസായത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. നേരത്തെ നടന്മാരായ സിദ്ദീഖ്, മുകേഷ്, ബാബുരാജ്, ജയസൂര്യ തുടങ്ങിയ താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമ പരാതികളും വന്നിരുന്നു. ഇവർക്കെതിരെയുള്ള പരാതികളിലും അന്വേഷണം നടക്കുകയാണ്. നടിമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള 9 പേർ ഉൾപ്പെടെ 11 പേർക്കെതിരെ കേരള പോലീസ് ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.